एनर्जी एनर्जी। यो गाइस वेलकम बैक टू माय चैनल मनुस वर्ल्ड। ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഫുഡ് റെസിപ്പി ആയിട്ടുമാണ്. ഈ കൂവിനെ ഇതാ ഈ കൂവിനെ എങ്ങനെ ചുട്ടെടുക്കാൻ എന്നാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അടിച്ചം പൊട്ടിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൂവിനെ നമ്മൾ ചളിയൊക്കെ കളഞ്ഞ് കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് വെക്കാം. നമുക്ക് ചീരകൾക്ക് ഇറക്കാൻ പോവാം. ഉപ്പും ചീരകൾക്കും കുറച്ച് എണ്ണ മാത്രം മതി ഇതിന്. ഇത് ചില സമയത്ത് നമ്മളെ തൊടുവിലൊക്കെ അപ്പൊ ഗൈസ് നമുക്ക് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തോണ്ട് കൂനാൻ തേച്ചാൻ പിടിപ്പിക്കണം. അപ്പൊ നമ്മള് മത്തൻ്റെയാണ് കൂൻ ചുടുന്നത്. മത്തൻ്റെ ഇല കേക്ക് എടുക്ക. മത്തൻ്റെ ഇലയിലേക്ക് കൂനിടാം. പിന്നെ ഈ ചീരകൾക്ക് കൂനിക്ക് ഇട്ടുകൊടുക്കാം. നമുക്ക് നമുക്ക് കുറച്ച് കൂ ഉപ്പിടാം. അപ്പൊ ഗൈസ് ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ചുകൂടി മത്തൻ്റെ ഇല വേണം. നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കുമ്പോൾ അടിക്കരിയും. ഇനി മത്തൻ്റെ ഇലയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് മത്തൻ്റെ ഇലയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയും പറഞ്ഞാണ്ട് എല്ലാം പൊതിഞ്ഞെടുക്കും. നമുക്ക് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. നമുക്ക് വെന്തിട്ട് വരാം. ഇപ്പൊ ഗൈസ് നമുക്കിത് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പൊ ഗൈസ് നമ്മളിത് അടിപൊളിയായിട്ട് ചുട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുപ്പിലേക്ക് ഇത് ചുടാൻ പോവാം. നമുക്കത് അടുപ്പിൽ കൊടുക്കാം. ഈ കണലൊക്കെ മേലൊക്കെ ആക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോ കുറച്ച് കണലുള്ള അത് അതുകൊണ്ട് 15 മിനിറ്റ് അന്ന് നോക്കാം. നല്ല മണമുണ്ട്. നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. പൊളിയാണ്. എല്ലാവരും കൂടിയിട്ട് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമുണ്ട്. നമുക്ക് ഇനി അക്കൂനും ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. മത്തൻ്റെ ഇല കരിയാത്തതൊക്കെ തിന്നാം. നമുക്ക് ഇത് രസമുണ്ട് നോക്കാം. മത്തൻ്റെ ഇല രസമുണ്ട്. എന്നതൊഴിവാക്കും.
sitting. ഇത് കാലിയായി. ഇത് പൊള്ളി ടേസ്റ്റ് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പട്ടുപറഞ്ഞ ബെല്ലൈക്കൺ കൂടി അനൗൺസ് ചെയ്യുക.